പൂജ തുടങ്ങാൻ ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാൻ അൾത്താരയിൽ ദിവ്യ പൂജ തുടങ്ങാൻ ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാൻ യേശുവിൻ്റെ സ്നേഹമോർക്കാം ഈ ബലിവേദിയിൽ അണിചേരാം യേശുവിൻ്റെ സ്നേഹമോർക്കാം ഈ ബലിവേദിയിൽ അണിചേരാം വരുവിൻ ജനമേ ഒരുമയോടെ ബലിയർപ്പിച്ചിടാം വരുവിൻ ദൈവജനമേ ഒരുമയോടെ ബലിയർപ്പിച്ചിടാം യാഗം മുൻ തെളിയും തിരുബലിയർപ്പണവേളയിരി കാൽവരിയാഗം മുന്നിൽ തെളിയും തിരുബലിയർപ്പണവേളയിരി അനുതാപമോടെ ഈ തിരുയാഗം പരിശുദ്ധമായി അർപ്പിച്ചിടാം അനുതാപമോടെ ഈ തിരുയാഗം പരിശുദ്ധമായി അർപ്പിച്ചിടാം വരുവിൻ ദൈവജനമേ ഒരുമയോടെ ബലിയർപ്പിച്ചിടാം വരുവിൻ ദൈവജനമേ ഒരുമയോടെ ബലിയർപ്പിച്ചിടാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ സ്നേഹബഹുമാനപ്പെട്ട വർഗീസ്, സ്നേഹമുള്ള ഫിലിപ്പ് ടോണി അച്ഛ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ നമ്മൾ ഇന്ന് ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നത് ഇലഞ്ഞിക്കൽ റോസ അന്തോണി ആൻ്റണി, കുരിശിങ്കൽ സേവ്യർ മൈക്കിൾ സിസിലി, വടക്കുപുറത്ത് വറീദ് മറിയം, ആണേലി ആൻ്റണി, ഏലിയ ഫ്രാൻസിസ്, കുന്നത്തൂർ ജോയ്, നെല്ലിശ്ശേരി കോരത്, അവട്ടംപിള്ളി ഫ്രാൻസിസ്. നമുക്കിവരെ സമർപ്പിച്ച് ദൈവമേ ഇവർക്ക് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിയോഗമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിന് വേണ്ടി അമൽ പീറ്റർ, അലീറ്റ പീറ്റർ ഈ മക്കളെ സമർപ്പിച്ച് ഇവരുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമായി തീരണമെന്ന് പ്രാർത്ഥിക്കാം. ജന്മദിനമായിട്ട് ആഘോഷിക്കുന്നത് പ്രിൻസി ഡേവിഡ്, ആന്നിയ മാത്യു കൊറ്റിയത്ത്, ആദിത്യ വിൻസെൻ്റ്. നമുക്ക് ഈ മക്കളെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ മക്കളോടൊപ്പം നന്ദി പറയാം. ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഇവർക്ക് നൽകുകയും ചെയ്യുന്നു. സഭ ഇന്ന് മേരി മഗ്ദലനയുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഈശോയെ കാണുവാനായിട്ട് ആഗ്രഹിച്ചു, ഈശോയെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ കൂടെ ആയിരുന്നതിനാൽ യേശുവിൻ്റെ ഉയർപ്പിൻ്റെ ആദ്യത്തെ സാക്ഷിയായിത്തീരുകയാണ് ഈ സാധു സ്ത്രീ. യേശുവിനെ കൂടുതലായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഈശോയോട് ചേർത്ത് വയ്ക്കുമെന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് ഈ വിശുദ്ധയുടെ ജീവിതം കൊണ്ട് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുവാൻ കഴിയുകയാണെങ്കിൽ വലിയ വലിയ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഈ അപ്പോസ്തല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ സങ്കടങ്ങളും ദുരിതങ്ങളും നിരാശകളും പാപങ്ങളും എല്ലാം വന്നു പോകുമ്പോഴും ഈശോയെ സ്നേഹിക്കുവാനും ഈശോ സൗഖ്യം നേടുവാനും അങ്ങനെ വിശുദ്ധ പദത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുനാളിൻ്റെ നന്മകൾ എല്ലാവർക്കും നേരുന്നു. ഏറെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തല സാക്ഷ്യത്തിന് വിളിക്കപ്പെട്ടവരാണ് സ്ത്രീകളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സഭ നമുക്ക് നൽകുന്ന സന്ദേശത്തിലൂടെ ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. ഈ വിശുദ്ധയെപ്പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഈ ദിവ്യബലിയിലൂടെ പ്രാർത്ഥിക്കാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യം കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വിഴ എന്റെ വലിയ വിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, ശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കൈയ്യണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കൈയ്യണമേ. എന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ ഏകജാതൻ പെസഹാ സന്തോഷം മറ്റുള്ളവരെക്കാൾ അറിയിക്കുവാൻ വിശുദ്ധ മേരി മഗ്ദലേനയെ ഭരമേൽപ്പിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥത്താലും മാതൃകയാലും ായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും അങ്ങേ മഹത്വത്തിൽ വാണരുളുന്ന അവിടുത്തെ ദർശിക്കുവാനും അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും, സഹോദരരെ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നെങ്കിലും ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു, അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങയ്ക്ക് ആനന്ദഗാനം ആലപിക്കും. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് അങ്ങയ്ക്കായി ദാഹിക്കുന്നു, അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറിയമേ, നീ പോകും വഴി കണ്ടെന്ന് പറയുക. ജീവിച്ചിരിക്കുന്നവൻ കിടന്നിരുന്ന കല്ലറ ഞാൻ കണ്ടു, ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സും ഞാൻ കണ്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷമുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. ആഴ്ചയുടെ ഒന്നാം ദിവസം അതിരാവിലെ ഇരുട്ടാകുമ്പോൾ തന്നെ മഗ്ദലേന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ലുകൾ മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞു. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ദൈവത്തിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചുവെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു അവളെ വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു, ഗുരു എന്ന് അർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെ കയറിയിട്ടില്ല. നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്തു ചെന്ന് അവരോട്, ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നുവെന്ന് പറയുക. മഗ്ദലേന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ ഈ കാര്യങ്ങൾ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേങ്ങയ്ക്ക് സ്തുതി. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധേ കാഴ്ചയണയ്ക്കുന്നു ഞങ്ങൾ. ഈ താലവും ഈ പൂക്കളും തിരുമുൻപിലെരിയുന്ന ദീപങ്ങളും ഈ ജന്മവും ഈ സ്വപ്നവും ഇടനെഞ്ചിലെരിയുന്ന ദുഃഖങ്ങളും അർച്ചനയായി തിരുസന്നിധേ കാഴ്ചയണയ്ക്കുന്നു ഞങ്ങൾ. ബലിവേദിയെ തിരുയാഗമായി തിരുമേനി മുറിയുന്ന നേരങ്ങളിൽ ബലിവേദിയെ തിരുയാഗമായി തിരുമേനി മുറിയുന്ന നേരങ്ങളിൽ എൻ ജീവനും നൈവേദ്യമായി കാഴ്ചവയ്ക്കുന്നു ഞാൻ സ്നേഹതാദാ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, അങ്ങേ ജാതനായ പുത്രൻ വിശുദ്ധ മറിയ മഗ്ദലേനയുടെ സ്നേഹാർപ്പണം കനിവാർന്ന് സ്വീകരിച്ചുവല്ലോ. ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങളും പ്രീതിപൂർവ്വം സ്വീകരിക്കണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. സർവശക്തനായ പിതാവേ, അങ്ങേ ശക്തിയേക്കാൾ ഒട്ടും കുറവില്ലാത്ത കാരുണ്യമുള്ള അങ്ങയെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എല്ലാറ്റിലും പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് മഗ്ദലന മറിയത്തിന് തോട്ടത്തിൽ വച്ച് പ്രത്യക്ഷനായി. അവളാകട്ടെ യഥാർത്ഥത്തിൽ ജീവിക്കുന്നവനായ അവിടുത്തെ സ്നേഹിക്കുകയും കുരിശിൽ മരിക്കുന്നവനായി കാണുകയും കല്ലറയിൽ ശയിക്കുന്നവനായ അവിടുത്തെ അന്വേഷിക്കുകയും മരിച്ചവരിൽ നിന്നുയർത്തെഴുന്നേറ്റവനായ അവിടുത്തെ ആദ്യമായി ആരാധിക്കുകയും ചെയ്തുവല്ലോ. പുതുജീവന്റെ സുവിശേഷം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ അവിടുന്ന് അവളെ അപ്പോസ്തോലിക ദൗത്യം നൽകി അപ്പോസ്തലന്മാരുടെ മുൻപാകെ ബഹുമാനിക്കുകയും ചെയ്തു. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടം വെറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണം ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിലകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ മറിയ മഗ്ദലേനയോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താരാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിൻ ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃകൺ പാർത്ത് അങ്ങേ തിരുവുളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങനെന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ, അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ, അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരേണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ മറിയ മഗ്ദലേനയ്ക്ക് തൻ്റെ ഗുരുവായ ക്രിസ്തുവിനോടുണ്ടായിരുന്ന സ്നേഹം അങ്ങേ രഹസ്യങ്ങളുടെ വിശുദ്ധമായ സ്വീകരണം വഴി ഞങ്ങളിലേക്കും ചൊരിയുമാറാകട്ടെ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നമ്മൾ ഇന്ന് മഗ്ദലേന മറിയം വിശുദ്ധയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുക, ബാക്കിയെല്ലാം വിട്ടുകൊടുക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. ഈശോയെ കൂടുതലായിട്ട് അടുത്ത് അറിഞ്ഞ് സ്നേഹിക്കുവാനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നേരുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന ഡേവിഡിനും ആന്നിയ മാത്യു കൊറ്റിയത്തിനും ആദിത്യ വിൻസെൻറ്റിനും ജന്മദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഭാവങ്ങളും നേരുന്നു. ഇന്ന് ചന്ത ദിനമായതിനാൽ, മാർക്കറ്റ് ദിനമായതിനാൽ ജോസഫിൻ്റെ കട തുറക്കുന്നതല്ല. കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ശിരസ്സമച്ച് പാദം സ്വീകരിക്കുവിൻ. വിസ്മയനീയമായ മാധ്യസ്ഥത്താൽ പരിപോഷിതരാകുവാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വം പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിതമാതൃകയാൽ പ്രബോധിതരാകുകയും ചെയ്ത നിങ്ങൾ ദൈവത്തിൻ്റെയും സഹോദരങ്ങളുടെ ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടുവാൻ ഇടയാകുമാറാകട്ടെ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായ നിങ്ങളെ സ്വർഗീയ പൗരന്മാരോടൊന്നിപ്പിക്കുവാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊപ്പം ഈ സന്തോഷം സ്വായത്തമാക്കുവാനും അവിടെ നിന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഭാരമകറ്റുവാൻ നീ കണി